കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും നെല്ലിക്കുഴി പഞ്ചായത്തിലും ആറു പേർക്ക് വീതം കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടപ്പടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോസിറ്റീവായത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായ കുട്ടമ്പുഴ സ്റ്റേഷനിലെ പോലീസുകാരെ ബുധനാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ചികിത്സാ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മൂന്നാം വാർഡിലാണ് നാലു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം രോഗികളായ രണ്ടുപേരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരാണിവർ. 20, 24 എന്നീ വാർഡുകളിൽ ഒരാൾ വീതം രോഗികളായി. സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ 20-ാം വാർഡുകാരന് രോഗം പിടിപെട്ടതെങ്ങനെയെന്ന് വ്യക്തമല്ല. സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വരികയാണ്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 100-ലേറെ പേരെ പരിശോധിച്ചതിൽ നിന്നുമാണ് 6 പോസിറ്റീവ് ഫലം ലഭിച്ചത്. 1, 3 എന്നീ വാർഡുകളിൽ രണ്ടുപേർ വീതവും 7, 13 വാർഡുകളിൽ ഒരാൾ വീതവുമാണ് രോഗികളായത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് രോഗം പിടിപെട്ടത്. ഉറവിടം വ്യക്തമാകാത്തത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പനിയെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയമായപ്പോഴാണ് രോഗം തിരിച്ചറിഞ്ഞത്. പോത്താനിക്കാട് പഞ്ചായത്തിൽ 4 വയസ്സുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലാണ്. കോവിഡ് രോഗിയായ പ്രതിയുമായി സമ്പർക്കമുണ്ടായതിനെ തുടർന്ന് കുട്ടമ്പുഴ സ്റ്റേഷനിലെ 18 പോലീസുകാരെ ചൊവ്വാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. സ്രവ പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭ്യമാകും. അതേസമയം നെടുമ്പാശ്ശേരിയിലെ ചികിത്സാ കേന്ദ്രത്തിലായിരുന്ന പ്രതി കഴിഞ്ഞ ദിവസം കടന്നുകളഞ്ഞത് പോലീസിന് തലവേദനയായി. ഇയാൾ ഓട്ടോറിക്ഷയിൽ കോതമംഗലത്ത് എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. യാത്രാക്കൂലി ലഭിക്കാതെ വന്നതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസിനെ സമീപിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം വ്യക്തമായത്. മാമലക്കണ്ടം സ്വദേശി മുത്തുവിനായി പോലീസ് ഊർജിത അന്വേഷണത്തിലാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറെ ക്വാറന്റീനിലാക്കിയിട്ടുണ്ട്. KCV News, കോതമംഗലം.